ഹായ്, ഇപ്പൊ തിയേറ്ററിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ആവേശം. ഒരു സിനിമ തിയേറ്ററിൽ സക്സസ്ഫുൾ ആയതുകൊണ്ട് ആ സിനിമ നല്ല സിനിമയും തിയേറ്ററിൽ പരാജയപ്പെട്ടുകൊണ്ട് ആ സിനിമ മോശം സിനിമയും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഒരു സിനിമയുടെ വിജയ പരാജയങ്ങൾ വെച്ചിട്ടല്ല ഒരു സിനിമയുടെ ക്വാളിറ്റിയെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആവേശം പോലുള്ള സിനിമകൾ എന്തുകൊണ്ടാണ് തിയേറ്ററിൽ സക്സസ്ഫുൾ ആയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു കൊമേഴ്സ്യൽ ഫോർമുല ഉണ്ടായിരുന്നു ആ പടത്തിന്റെ. ആ പടത്തിന്റെ കഥയ്ക്ക് ഒരു കൊമേഴ്സ്യൽ ഫോർമുല ഉണ്ടായിരുന്നു. നമ്മൾ തിയേറ്ററിൽ കയറി പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിലെ കഥാപാത്രങ്ങളോ അവരുടെ വൈകാരിക ബന്ധങ്ങളോ ഇമോഷൻസോ ഒന്നും തന്നെ കണക്ട് ആയില്ലേ പോലും കണക്ട് ആവുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അത് കണക്ട് ആയി അതിൽ ഹാപ്പി ആയി നമ്മൾ തിയേറ്റർ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയും നല്ല സിനിമയാണ് പോയി കാണാൻ പറയും. അതായിരുന്നു ആ സിനിമയുടെ സക്സസ് ഫോർമാറ്റ്. നമ്മുടെ തിരക്കഥയിലേക്ക് വരുവാണെങ്കിൽ ബിലോ ആവറേജ് നിൽക്കുന്ന തിരക്കഥകൾ തെലുങ്ക് സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഫീലാണ് ആവേശം സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കഥ പറയുന്ന രീതിയും ആ ഒരു ഫോർമാറ്റ് തന്നെയുള്ളതായിരുന്നു. നമ്മൾ എല്ലാ തിരക്കഥയ്ക്കും പറയുന്ന സ്ട്രക്ചർ തന്നെയാണ് ഇതിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ആ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് മൂന്ന് വിദ്യാർത്ഥികൾ എത്തിപ്പെടുകയും പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമയിലൂടെ ത്രെഡ് എന്ന് നമുക്ക് പറയാം. എല്ലാ തിരക്കഥയും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ട് അവിടെ നിന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഏകദേശം 90% സിനിമകളെ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഈ സിനിമയിലും ഫോളോ ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് 5 കഥാപാത്രങ്ങളോടെയാണ് സിനിമ പോകുന്നത്. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരുപാട് പേര് സ്ക്രീൻ നിറച്ചുകൊണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് വൈറ്റുണ്ടെങ്കിൽ പോലും സിനിമ മുന്നോട്ട് നയിക്കുന്ന 5 പേരാണ്. 3 വിദ്യാർത്ഥികളും ലോക്കൽ ഗുണ്ടയായ രംഗണ്ണനും പിന്നെ പുള്ളിയുടെ സഹായി അമ്പാനും. ഇവരെ കൂടെയൊക്കെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. അവരൊന്നും രജിസ്റ്റർ ആവുന്നില്ല, അവരെ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ആവുന്നില്ല. ആകപ്പാട് ഈ 5 പേരിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമ കണ്ടു തീർന്നപ്പോൾ എനിക്ക് ഇതിന്റെ റൈറ്റിംഗ് പാറ്റേൺ മനസ്സിലായത് ഇതൊരിക്കലും ഓർഗാനിക് ആയിട്ട് വന്ന ഒരു തിരക്കഥയല്ല. ഓൾറെഡി രംഗണ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സൃഷ്ടിച്ചതിന് ശേഷം അതിലേക്ക് ഫഹദിനെ ഫിക്സ് ചെയ്തതിന് ശേഷം ഫഹദിന്റെ മാനറിസങ്ങൾ ഫഹദിന് എവിടെയൊക്കെ മാസ്ക് കാണിക്കാൻ പറ്റുന്ന ലിസ്റ്റ് എടുത്തതിന് ശേഷം എഴുതപ്പെട്ട ഒരു തിരക്കഥയായിട്ട് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളും ഇത് കോർത്തിണക്കി കൊണ്ടുപോയുള്ളൂ. അത് സിനിമ കാണുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് ജെർക്കിങ് ഫീൽ ആകും, ചില ഇടങ്ങളിലൊക്കെ നമ്മുടെ ചിന്തയിൽ നിന്ന് സിനിമ വിട്ടുപോവുകയും ചെയ്യും. ബജറ്റുള്ള സിനിമയിൽ നമ്മൾ ഒരുപാട് തിരക്കഥ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ വേണ്ടി ഒരു മാസ് സൈക്കോളജി ഉണ്ട്. പാട്ട് ഡാൻസ് BGM ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇവർ തിരക്കഥയിൽ അത്രത്തോളം കോൺസെൻട്രേറ്റിംഗ് കൊടുക്കാണ്ട് ഇവർ മറ്റ് പല ഘടകങ്ങളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ കഥ പോകുന്ന സമയത്ത് പല സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ക്രിയേറ്റ് ചെയ്തെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ബാംഗ്ലൂർക്ക് പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥി, ലോജിക്കലി ചിന്തിക്കുവാണെങ്കിൽ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ ഇവർ ഡയറക്റ്റ് ആയിട്ട് ആദ്യം റാഗിങ്ങിനൊന്നും വിധേയരാകുന്നില്ല. ഇവരെ കൂട്ടുകാരൻ റാഗിങ് ചെയ്യപ്പെട്ടു എന്നൊരു ചെറിയൊരു സംഭാഷണത്തിൽ നിന്ന് നമ്മൾ ഒറ്റക്കെട്ടാക്കി നിൽക്കണം, നമ്മൾ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞ് ഒരാവശ്യമില്ലാത്ത കോൺഫ്ലിക്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. കാരണം എത്രയും പെട്ടെന്ന് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കിയെടുക്കണം, സീനിയേഴ്സ് ഇവരെ ആക്രമിക്കാൻ ശേഷം ഗുണ്ടയെടുത്ത് ചേരണം, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എത്തിപ്പെടുന്ന രീതിയിലേക്ക് സന്ദർഭങ്ങളൊക്കെ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തോ തോന്നുന്നുണ്ട്. റൈറ്റിംഗ് രീതി നോക്കിയിട്ടുണ്ടെങ്കിൽ സിനിമയിലെ ഹ്യൂമർ ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പല കാലം ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട് മടുത്ത ഹ്യൂമറുകളൊക്കെ ഇപ്പോഴും അവരത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ തോക്ക് എടുത്തിട്ട് വെടി വെക്കുമ്പോൾ അത് ആദ്യം വെടി വെക്കാൻ പറ്റാത്ത അവസ്ഥ വരെയും പിന്നീട് കൈ വിട്ടുപൊട്ടുന്ന സീനൊക്കെ അതൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടുപോയിട്ടുള്ള ക്ലേശ സീനുകൾ തന്നെയാണ്. അതൊക്കെ തന്നെ ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 വിദ്യാർത്ഥികൾ സീനിയേഴ്സിന്റെ അക്രമത്തിന് ഇരയായതിനു ശേഷം ഇവർ തിരിച്ചടിക്കാന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് കഥ പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ തിരിച്ചടിക്കാൻ വേണ്ടി ഇവർക്ക് തിരിച്ചടിക്കാനുള്ള സപ്പോർട്ട് ഒന്നുമില്ല. അപ്പോൾ ലോക്കൽ സപ്പോർട്ട് കണ്ടെത്തുക, ലോക്കൽ സപ്പോർട്ടിന് വേണ്ടി ഒരു ലോക്കൽ ഗുണ്ടയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് നല്ല രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യണം. പക്ഷെ പെട്ടെന്ന് ബാറുകളിലാണ് ഇവരുണ്ടാവത്തുള്ളൂ. അങ്ങനെ ബാറുകളിൽ പിടിക്കാന്ന് പറഞ്ഞ് ബാറുകളിൽ പോകുന്നു. അതിലൊരു ബാറിൽ വെച്ച് നമ്മൾ രംഗണ്ണെന്ന് പറഞ്ഞ ആളെ കണ്ടുപോകുന്നു. പെട്ടെന്ന് പെട്ടെന്ന് സൗഹൃദമാകുന്നു, പെട്ടെന്ന് തിരിച്ചടിക്കും. അങ്ങനെ ഒരിക്കലും നമുക്ക് ഒരു എന്നാ പറയുന്നത് കൃത്രിമത്വമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് സീൻസിനെ പോലെയാണ് ഈ സിനിമയിൽ ഉള്ളത് തന്നെ. ആ സിനിമയിൽ അവർ വലിയ പുക്കിത്തൊന്നും ഈ പറയുന്ന സീനുകൾക്കൊന്നും കൊടുത്തിട്ടില്ല. അവരുടെ കയ്യിൽ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് വെച്ച് നമ്മൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ടായിരിക്കാം ഈ സ്ക്രീൻ പ്ലേയിൽ പ്രോപ്പറായിട്ട് അവർ വർക്ക് ചെയ്യാതെയാണ് സ്ക്രീൻ പ്ലേ മുന്നോട്ട് പോയിട്ടുള്ളത്. റൈറ്റിംഗ് രീതിയിൽ എനിക്ക് അത്യാവശ്യം പുതുമയായിട്ട് തോന്നിയത് രംഗണ്ണന്റെ ഫ്ലാഷ് ബാക്കാണ്. ആ പുള്ളിയുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ ഒരു കാർട്ടൂൺ സ്റ്റൈൽ, ഒരു ഹ്യൂമർ ടച്ചിലാണ് പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ ഒരു തള്ളലാണെന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിച്ചിട്ട് അതിനുശേഷം അത് ഒറിജിനലായിരുന്നു കാണിക്കുമ്പോൾ അതിന് ഒരു പുതുമയുണ്ടായിരുന്നു. അത് നല്ല രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ പലയിടങ്ങളിലും ഹ്യൂമറിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് വർക്കൗട്ട് ആവുന്നില്ല. അത് വർക്കൗട്ട് ആവുന്നതിന് കാരണം നമുക്ക് ഈ കഥാപാത്രങ്ങൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. സിനിമയിൽ അത്യാവശ്യം പാട്ട് ഡാൻസ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. 3 ഫൈറ്റുകൾ ഈ സിനിമയ്ക്ക് ഉണ്ട്. 3-4 ഫൈറ്റുകൾ സിനിമയിലുണ്ട്. ആ ഒരു ഫൈറ്റ് നമ്മുടെ മാളിന്റെ ഉള്ളിൽ വെച്ച് ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ പെട്ടെന്ന് ഫൈറ്റ് നടക്കുന്നു, പ്രേക്ഷകർ ഒരിക്കലും ആ ഫൈറ്റിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും അങ്ങനെ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നതിന്റെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബാക്ക് ഇപ്പോൾ നമുക്ക് ഇല്ലാണ്ടായിപ്പോയി. ഒരു ഫൈറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നമ്മുടെ കാണുന്ന പേഷനെ ആ ഇമോഷനിലേക്ക് എത്തിപ്പെടുന്നത്. അവിടെ എന്തിനടി കിടക്കണം, അവിടെ ഒരു അടി പൊട്ടണമെന്ന് പ്രേക്ഷകന് തോന്നണത്ത് അടി പൊട്ടുമ്പോഴാണ് പ്രേക്ഷകൻ ആ ഒരു ഫൈറ്റുമായിട്ട് പൊരുത്തപ്പെടുത്തുള്ളൂ. ഇതാ മാളി നടക്കുന്ന ഫൈറ്റ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റും. അത് പോണ പോക്കിൽ ഇൻഡോർ ബ്ലോക്കിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുമെന്ന് ഏകദേശമൊക്കെ ഒരു ധാരണ നമുക്ക് കിട്ടുക. കാരണം ഈ കുട്ടികൾ അവരുടെ അടുത്ത് എത്തിയതിനു ശേഷം തിരിച്ചടിക്കപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വേണമല്ലോ. അത് ഇന്റർവെൽ നിർത്തുവാണെങ്കിലായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അത് തന്നെ ഇന്റർവെൽ തന്നെയാണ് ആ ഫൈറ്റ് വന്നത്. അതിന് മുമ്പുള്ള ഫൈറ്റ് ഒന്നും ഒരു രീതിയിൽ നമുക്ക് കണക്ട് ആവുന്നില്ല.
ഈ രംഗണ്ണൻ എന്ന് പറയുന്ന വ്യക്തിനെ തുടക്കത്തിലുള്ള ഫൈറ്റ് സീക്വൻസിലൊന്നും അടിപ്പിക്കാണ്ട് വെറുതെ അടിക്കട അടിക്കട എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത വാക്കെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കൊണ്ടുപോവാണ് ചെയ്തത്. പക്ഷെ ക്ലൈമാക്സിൽ എത്തിയപ്പോൾ അതിനു വേണ്ടിയാണ്, ക്ലൈമാക്സിലേക്ക് വേണ്ടി മാറ്റി വെച്ചത്. അതുവരെ അടിക്കാണ്ടിരുന്ന രംഗണ്ണൻ ക്ലൈമാക്സിൽ അടിക്കുമ്പോൾ ചെറിയൊരു ക്ലാപ്പ് കിട്ടുമെന്ന് റൈറ്റർക്ക് മനസ്സിലായി. അവിടെ ഒരു കൊമേഴ്സ്യൽ കൺസെപ്റ്റിലാണ് പുള്ളി അത് എഴുതി വെച്ചത്. തുടക്കം തൊട്ട് ഈ രംഗണ്ണൻ അടിക്കുകയാണെങ്കിൽ ക്ലൈമാക്സിലെ ഫൈറ്റ് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു രീതിയിലാണ് പുള്ളി അതിനെയൊക്കെ കൊണ്ടുപോയത്. തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇപ്പൊ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആവേശം പോലുള്ള സിനിമകൾ തിരക്കഥ ഈസിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ നല്ലൊരു സ്റ്റാർ വാല്യൂ ആക്ടർ ഉണ്ട്, പുള്ളിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ പ്രൊഡ്യൂസർ ഉണ്ട്, നമുക്ക് ഇങ്ങനത്തെ കഥകൾ ആലോചിക്കുന്നതാണ്. കാരണം അതിനുണ്ടെങ്കിൽ ഫഹദിനെ പോലെയോ അല്ലെങ്കിൽ ദുൽഖറിനെ പോലെയൊക്കെ നടന്മാരുടെ ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഇങ്ങനത്തുള്ള തിരക്കഥ എഴുതാൻ പറ്റും. അതല്ല, നമ്മളൊരു പ്രൊഡ്യൂസറെ കണ്ട് സമീപിച്ച് നമ്മൾ കഥ പറഞ്ഞ് തിരക്കഥ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആവേശം പോലുള്ള തിരക്കഥ എഴുതാൻ പറ്റില്ല. ആവേശം പോലുള്ള തിരക്കഥയായിട്ട് നമുക്ക് ഒരു പ്രൊഡ്യൂസറിനെ പോയി സമീപിക്കാനും പറ്റില്ല. അത് സമീപിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കൈവശം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് ആവേശം പോലുള്ള സ്ക്രിപ്റ്റുകൾ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ആവേശം കണ്ടിട്ട് ആ ആവേശത്തിൽ പുതിയ എഴുത്തുകാർ തിരക്കഥകൾ എഴുതാണ്ടിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ടോട്ടാലിറ്റി നോക്കുവാണെങ്കിൽ ആവേശം സിനിമയുടെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ വളരെ മോശപ്പെട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ആവേശം സിനിമയുടെ സ്ക്രിപ്റ്റ് എടുക്കാൻ പറ്റില്ല. ഒരു കൊമേഴ്സ്യൽ വാല്യൂയിലൂടെ തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും ആവേശം പോലുള്ള സിനിമകൾ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് എടുക്കാണ്ടിരിക്കണം നല്ലത്. അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയ്യപ്പൻ കോശി പോലുള്ള സിനിമകൾ എടുത്ത് സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. അപ്പൊ ആവേശം ടോട്ടാലിറ്റി നോക്കുവാണെങ്കിൽ തിരക്കഥ വളരെ മോശമാണ്. വിട്ടുറപ്പില്ലാത്ത കഥാപാത്രമാണ് സിനിമ ഉടനുള്ളത്. രംഗണ്ണനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് രംഗണ്ണനാണ് വലിയ അണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റും നിൽക്കുന്ന കഥാപാത്രങ്ങളൊക്കെ നിഷ്പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ രംഗണ്ണനെ മാത്രം നല്ലൊരു ബാക്ക് സ്റ്റോറി വെച്ചുകൊണ്ട് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോയത്. സ്ക്രീൻ പ്ലേ രീതി നോക്കുവാണെങ്കിൽ ഈ സിനിമ വളരെ മോശപ്പെട്ട സിനിമയാണ്. അതല്ല, ഇതിന്റെ മറ്റു ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ തിയേറ്ററിൽ പോയി ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സിനിമ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ആവേശം എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേനെ കുറിച്ച് ചുമ്മാ എനിക്ക് തോന്നിയ കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ഇട്ട് തന്നെ ബൈ.